ഹായ് കുട്ടീസ്, അപ്പൊ ഇന്ന് എനിക്ക് വലിയൊരു പണി കിട്ടി. വാപ്പ രാവിലെ തന്നെ പറഞ്ഞ ഒരു സ്ഥലത്ത് പോകണം, പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ. അങ്ങനെ രണ്ട് ഡ്രസ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് ഡ്രസ് ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ മയിൽ വാഹനമായി ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ പോവാൻ തുടങ്ങുകയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി പോയി ഞങ്ങൾ പമ്പിൽ എത്തിയപ്പോഴാണ് വാപ്പി ആ കാര്യം പറയുന്നത്, ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ലായിരുന്നു, ഞങ്ങൾ നേരെ പോയി നമ്മുടെ ഇറച്ചിക്കടയിലാണ്. അപ്പൊ ഞങ്ങൾ ഇറച്ചിക്കടയിൽ എത്തി, അവിടുന്ന് ഇറച്ചിയും മേടിച്ച് പിന്നെ കുറച്ച് മലക്കറി, അപ്പൊ ഞങ്ങൾ പച്ചക്കറി മേടിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് നല്ല പെരുമഴ പെയ്തത്. അപ്പൊ ഞാൻ വാപ്പി എടുത്ത് പറഞ്ഞ എന്തെങ്കിലും കപ്പയും കൂടി മേടിക്ക്, കപ്പ മഴ ബീഫ് അടിപൊളി കോമ്പിനേഷൻ. അപ്പൊ കൂട്ടുകാർ, ഈ വീഡിയോ യൂട്യൂബ് ചാനൽ കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്റെ എഫ് ബിയിൽ കാണാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ ചീനി തൊലിക്കുന്നത് എന്റെ ഉമ്മിയുടെ ജോലിയാണ്. അപ്പൊ നമ്മൾ ചീനിയൊക്കെ തൊലിച്ചിട്ട് അത് ചെറുതായിട്ടായിരുന്നു നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു, മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെന്നൊന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊന്ന് ഊറ്റി വെക്കുന്നുണ്ട്. ഊറ്റി വെച്ച ശേഷം നമുക്ക് ഇതിന്റെ അരപ്പ് നമുക്ക് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങയും ഒരു 7 ടല്ലി വെളുത്തുള്ളിയും ആക്കി ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചീനിയൊക്കെ വെന്ത് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് ഉടച്ച് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് താളിക്കലാണ്. ഒരു ചീനച്ചട്ടി അരപ്പിലേക്ക് വെച്ചു കൊടുത്തു, വെളിച്ചെണ്ണയും കടുകും ഒഴിച്ചു കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേ അതിലേക്ക് 7 ടല്ലി കൊച്ചുള്ളി ഇട്ട് കൊടുത്തു, 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു, ഒന്ന് മൂപ്പിച്ചെടുത്തു. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചീനിയിലേക്ക് നമ്മളുടെ താളിക്കൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ ചീനി അങ്ങനെ ചീനി തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ബീഫ് കറിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. 5 സവാള, 10-20 കൊച്ചുള്ളി, പിന്നെ തക്കാളിയാണ് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത്. പിന്നെ നമ്മൾ ചതച്ചു വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രാമ്പും പട്ടയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ പുതിനയിലയും മല്ലിയിലയും ആണ് ചേർക്കുന്നത്. നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക, പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇനി നമ്മൾ ഇതിലേക്ക് 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ ആണ് മുളക് പൊടി ചേർത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർക്കുന്നുണ്ട്. മീറ്റ് മസാല 2 ടീസ്പൂൺ, പിന്നെ പാകത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത ശേഷം നമ്മൾ നന്നായി ഒന്ന് മസാല ഐറ്റംസ് എല്ലാം അതിൽ പിടിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ നന്നായി കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബീഫ് കറി പെട്ടെന്ന് തയ്യാറാക്കണോ എങ്കിൽ നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ചെയ്യേണ്ട, ഈ ഒരു കുക്കറിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അത്രയ്ക്ക് എളുപ്പമായിട്ടാണ് ഞങ്ങൾ ബീഫ് കറി ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ മൊത്തത്തിൽ ഒന്ന് നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തത്, ഓൾറെഡി ബീഫിനകത്ത് വെള്ളം ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യണം. അടച്ചു വെച്ചിട്ട് ഞങ്ങളുടെ കുക്കറിന്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ ഒരു 6 വിസിൽ കേട്ടപ്പോഴത്തേക്ക് അത് വെന്ത് വന്നു. നിങ്ങളുടെ കുക്കറിന് എങ്ങനെയാണ് അതനുസരിച്ച് ഒന്ന് വേവിച്ച് കിട്ടാവുന്നതാണ്. അങ്ങനെ 6 വിസിൽ കേട്ടപ്പോഴത്തേക്ക് നമ്മളുടെ ബീഫ് കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് നമ്മൾ കോമ്പായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ചീനി. ചീനിയിലേക്ക് നമുക്ക് കുറച്ച് ബീഫ് കറിയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ ആദ്യമെടുത്തപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ ഒരു ടൈമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കറി വെന്ത് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫസ്റ്റ് ഞാൻ ബീഫ് വെച്ചപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് ബീഫ് കുറച്ച് ബീഫും എടുത്ത് ചീനിയുമായിട്ടൊന്ന് വെച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെ അസ്സലാമു അലൈക്കും.